ശ്രീ കെ പി ത്രിവിക്രമജി, ഇവിടെ വലിയൊരു പ്രകൃതി ദുരന്തമുണ്ടായി. മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സംസ്ഥാനത്തോട് പറയുന്നു. സംസ്ഥാനം അതിനുതകുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ കടന്നില്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ വ്യാപ്തി ഇത്രയധികം ഉണ്ടായത് എന്നും പറയുന്നു. എന്തായാലും നൂറുകണക്കിന് ആളുകളുടെ ജീവൻ പൊലിഞ്ഞു കഴിഞ്ഞു. ഇനി എത്ര പേർ മണ്ണിനടിയിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുമില്ല. വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്, പക്ഷേ അതീവ ദുഷ്കരമാണ്. നമുക്ക് മുന്നിലുള്ള ദൃശ്യങ്ങളൊക്കെ അത് വ്യക്തമാക്കുന്നതുമാണ്. ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഇനിയൊന്ന് ആവർത്തിക്കാതിരിക്കാനുള്ള തിരുത്തലുകൾ എവിടെ നിന്ന് തുടങ്ങണം? കാരണം വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഒരു വനം ഉണ്ടാക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് വന നശീകരണത്തിലേക്ക് നയിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ എവിടെയാണ് തുടങ്ങേണ്ടത്? ശാസ്ത്രത്തിനെ പറ്റി എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചു. വാസ്തവം പറഞ്ഞാൽ ഒരു 7-8 വർഷം മുമ്പ് കേരള സർവകലാശാലയിൽ ഒരു പ്രൊഫസറായിരുന്ന പ്രൊഫസർ സജിൻ കുമാർ, അദ്ദേഹത്തിൻ്റെ വേറൊരു സുഹൃത്ത് മിഷിഗൺ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി USA മിഷിഗൺ സ്റ്റേറ്റിൽ, ഇവർ രണ്ടുപേരും ഒരു ജോയിൻ്റ് എഫർട്ടായിട്ട് ഒരു ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് ഓഫ് കേരള എന്നൊരു പുസ്തകം നിർമ്മിച്ചു. ഒരു റിസർച്ച് ബേസിസിലാണ് ആ ഒരു പുസ്തകം ഉണ്ടാക്കിയത്. ആ പുസ്തകത്തിൽ കേരളത്തിൽ ഏതെല്ലാം പ്രദേശങ്ങളിലാണ്, കേരളത്തിൻ്റെ മലയോര പ്രദേശങ്ങൾ അല്ലാതെ സമനില ആയ കോസ്റ്റൽ ഏരിയയിലോ മിഡ്ലാൻഡിലോ അല്ല, മലയോര പ്രദേശങ്ങളിൽ ലാൻഡ് സ്ലൈഡ്, ലാൻഡ് സ്ലിപ്പ്, ലാൻഡ് ഫെയിലുവർ പ്രോൺ ആയിട്ടുള്ള സാധ്യതയുള്ള പ്രദേശങ്ങൾ മാർക്ക് ചെയ്തിരുന്നു. അതിലേറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഈ ബുക്ക്, ഈ റിസർച്ച്, അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന റിസർച്ച്, ഇതെല്ലാം ശാസ്ത്രീയമായിട്ട് ചെയ്തതാണ്, ലോക നിലവാരമുള്ളതാണ്. ഇത് തുറന്നു വെച്ചത് കാര്യവട്ടം ക്യാമ്പസിൽ ഒരു പ്രത്യേക ഫംഗ്ഷനിലാണ്. ഈ ബുക്കിൻ്റെ പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് ജിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ആണ്. പക്ഷേ എന്താ പ്രശ്നം, അല്ലെങ്കിൽ എന്താ പ്രയോജനം? അതോടുകൂടി എല്ലാം അവസാനിച്ചു. ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല ഒന്ന്, അല്ലെങ്കിൽ പെടുത്തിയിട്ടില്ല ഒന്ന്, മറിച്ചാണെങ്കിൽ പെടുത്തി ഗവൺമെൻറ് തിരിഞ്ഞു നോക്കിയില്ല. അതായത് നമ്മുടെ ഈ ഇന്ത്യ പോലുള്ള രാജ്യത്ത്, വികസന പാതയിലുള്ള രാജ്യത്ത് ഏറ്റവും അവസാനത്തെ പ്രയോറിറ്റിയാണ് സയൻസിനും ടെക്നോളജിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ലാൻഡ് സ്ലിപ്പ് ഉണ്ടാവാൻ ചാൻസുള്ള പ്രദേശങ്ങൾ വടക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് വരെ, മലയോര പ്രദേശങ്ങളിലെ ഡിസ്ട്രിക്റ്റ് മുഴുവൻ മാപ്പ് ചെയ്തിട്ട് അതിൻ്റെ കാര്യകാരണം പറഞ്ഞിട്ടുണ്ട്. സാധ്യതയുള്ള പ്രദേശങ്ങൾ റോഡ് സൈന് പോലെ, റോഡിൽ കലുങ്ക് വരുന്നു, പാലം വരുന്നു, സ്കൂൾ വരുന്നു എന്നുള്ള സൈന് പോലെ ആണ് ഈ സഹ്യാദ്രിയുടെ സാനുക്കളിൽ മഴ വരുമ്പോൾ, മഴയാണ് ട്രിഗറിങ് ഫാക്ടർ, യാതൊരു സംശയമില്ല. മഴയില്ലാതെ നമ്മൾ തെന്നി വീഴാറില്ല, ഇത്രയേ ഉള്ളൂ. കാരണം എന്താ, മഴയത്ത് ഷൂസിൻ്റെയോ ചെരുപ്പിൻ്റെയോ സോളിൽ ചേറ് കാണും, വളരെ പ്ലാസ്റ്റിക്കാണത്, അപ്പോൾ സ്ലിപ്പറിയാണ്. അപ്പോൾ മഴക്കാലത്താണ് ലാൻഡ് സ്ലൈഡ് വരിക, ലാൻഡ് സ്ലിപ്പ് വരിക, റോക്ക് ഫാൾ വരിക. ഇത് മാപ്പ് ചെയ്തിട്ടുണ്ട്, ഇത് അവൈലബിളാണ്. പക്ഷേ എന്താ പ്രശ്നം, ഇതാരും തിരിഞ്ഞു നോക്കില്ല. അടുത്തത് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ഇന്നലെ ഞാൻ ഒരു വില്ലേജ് ഓഫീസിൽ പോയിരുന്നു, തിരുവനന്തപുരം സിറ്റിയിൽ. അവിടെ ഒരു പോസ്റ്ററുണ്ട്, കൈക്കൂലി കൊടുക്കാൻ പാടില്ല, കൈക്കൂലി ആവശ്യപ്പെട്ടാൽ ഈ നമ്പറിൽ വിളിച്ച് വിജിലൻസിനെ അറിയിക്കണം. എനിക്ക് ഓർമ്മയുണ്ട്, EK നായനാർ മന്ത്രിസഭ ഉള്ള കാലത്താണ് ആ പരസ്യം വരുന്നത്. എന്തുകൊണ്ട് ഇതുപോലെ ഒരു പരസ്യം ഇവിടെ തിരുവനന്തപുരത്ത് ചാലയിൽ വേണ്ട, പക്ഷേ അമ്പൂരിയിൽ വേണം. പഴയ കാലത്തൊരു ലാൻഡ് സ്ലിപ്പ് നടന്നതാണ്. അതുപോലെ മലയോര പ്രദേശങ്ങളിൽ ആളുകൾക്ക് കാണത്തക്ക വണ്ണം വിസിബിളായിട്ട് ഇത്തരം വാർണിങ്സ് അത്യാവശ്യമാണ്. അല്ല എങ്കിൽ എങ്ങനെയാണ് ശാസ്ത്രം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? രണ്ട്, നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ
നമുക്ക് പറ്റുന്നത് ഈ ഭൂകമ്പം അല്ല എങ്കിൽ ലാൻഡ്സ്ലൈഡ് അല്ലെങ്കിൽ ഫ്ലഡ് ഇത്തരം കാര്യങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലോ ഒരു വേള ആ ഡിഗ്രീസിലേക്ക് ലീഡ് ചെയ്യുന്ന അണ്ടർ ഗ്രാജുവേറ്റിലോ മാത്രമാണ്. 22% ആളുകൾ മാത്രമേ ഒരാണ്ടിൽ 10 വർഷം മുമ്പേ കോളേജിലേക്ക് പോകുന്നുള്ളൂ. ബാക്കി മുഴുവൻ പേരും സ്കൂൾ തലത്തിൽ തന്നെ വിദ്യാഭ്യാസം മതിയാക്കുന്നു. സ്കൂളിൽ പരിസ്ഥിതിയെ പറ്റി പറയുന്നില്ല എന്ന് ഞാൻ പറയണില്ല. അവിടെ പറയുന്ന എന്തോ ചെടി നടണം, വെള്ളമൊഴിക്കണം, ചുറ്റുപാടുമുള്ള ക്ലീനായിരിക്കണം, പ്ലാസ്റ്റിക് കൂടെ അവിടെ ഇടരുത്, ഇതാണ് പറയണത്. അതല്ല നമ്മുടെ മലയോര പ്രദേശങ്ങളിലെ സ്കൂളുകൾ, കോളേജുകൾ, ഓഫീസുകൾ എല്ലാ പ്രദേശത്തും ഇത്തരം വാണിംഗ് നിർബന്ധമായിട്ട് നടപ്പിലാക്കണം. പിന്നെ വേറൊരു ഉദാഹരണം, നമ്മൾ കാണുന്ന വിഷ്വൽസിലെല്ലാം നദിക്ക് സമാനമായ രീതിയിൽ ചേറും കല്ലും ഒലിച്ചു വന്നിരിക്കുന്നു. സത്യമാണ്, അതാണ് ലാൻഡ് സ്ലിപ്പ്, അതാണ് ഈ നമ്മുടെ ഡിസാസ്റ്ററിന് മുഴുവൻ കാരണം. പക്ഷേ എന്തു പറ്റി? ഈ നദിയുടെ ചാനലിൽ കൂടെ കടന്നു പോകുന്ന ജലത്തിന് പോവാൻ വഴിയില്ലാതെ ചേറും മണ്ണും കല്ലും അടിഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഫ്ലഡുണ്ടായി. ആ ഫ്ലഡുണ്ടായ രാത്രി ആയതുകൊണ്ട് ഈ ഫ്ലഡ് വാട്ടേഴ്സ് ഉള്ളിലോട്ട് പോയിട്ട് ആളുകൾക്ക് പ്രശ്നമായി, മരിച്ചു. പിന്നെ വീട്ടിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും? ഒന്നും സംഭവിക്കില്ല. ചേറ് മുഴുവൻ വന്ന് നമ്മുടെ ഞാനായാൽ പോലും രാത്രിയാണ്, തിരുവനന്തപുരത്ത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഞാനും തട്ടിപ്പോവും, കാരണം ഉണർന്നു കഴിഞ്ഞാൽ എനിക്ക് പോകാനൊക്കെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു മിനിമം വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ഈ ഭാഗത്ത് താമസിക്കുന്നവർക്ക്. പിന്നെ ഇത്തരം ഒരു മാപ്പ്, മാപ്പിൻ്റെ ഏതെല്ലാം ത്രട്ടൻ്റ് ഏരിയയുണ്ടോ ആ മാപ്പിൻ്റെ ഓരോ പ്രതി, കേരളം മുഴുവനല്ല, അതിനേക്കാളും ആ പ്രദേശത്ത് റെലവൻ്റ് ആയിട്ടുള്ളൊരു മാപ്പ് അവിടുത്തെ വില്ലേജ് ഓഫീസിൽ, പഞ്ചായത്ത് ഓഫീസിൽ സ്ഥാപിക്കുക. മൂന്നാമത്, ഈ വിദ്യ എന്തുകൊണ്ട് നിങ്ങൾ നദീതടത്തിൽ പോയി താമസിക്കരുത്? വെള്ളപ്പൊക്കം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ പീരീഡ് ഓഫ് വാട്ടർ ഫ്ലഡ് എന്ന് പറയും. റിട്ടേൺ പീരീഡ് എന്ന് പറയുന്നത് 1.5 വർഷമാവാം, 5 വർഷമാവാം, 25 വർഷമാവാം, 45 വർഷമാവാം, 75 ആവാം, 125 ആവാം, 100 ആവാം. ഇതാണ് റിട്ടേൺ പീരീഡ്. അപ്പോൾ 125 ഇയർ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഫ്ലഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഏറ്റവും ഉയർന്ന നിലയിൽ വെള്ളം വന്നു, അന്നേരമാണ് അതുപോലൊരു ഫ്ലഡായിരിക്കും നമുക്ക് ഇവിടെ വന്നത്. കാരണം ഈ 500 മില്ലിമീറ്റർ ഒരു ഷോർട്ട് ടൈം, 1 ഡേക്ക് ഉള്ളിൽ അവിടെ പതിച്ചതുകൊണ്ട് ഈ പറയുന്ന മേൽമണ്ണ് എന്ന് പറയുന്നത്, മണ്ണെന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം, മേൽമണ്ണെന്ന് പറയുമ്പോൾ സോയിൽ സയൻറ്റിസ്റ്റ് പറയുന്നത് 1.5 മീറ്റർ, ദാറ്റ് ഈസ് എ തിക് സോയിൽ. ആസ് എ ജിയോളജിസ്റ്റ് ഞാൻ പറയുന്നത് ഗ്രസ് എന്ന് പറയും, വെതേഡ് അപ്പർ പാർട്ട് ഓഫ് ദി ക്രസ്റ്റൽ റോക്ക്, അവിടെയാണ് ലിത്തോ മാർജ് എന്നൊരു സാധനം ഇരിപ്പുണ്ട്. ഇതിനകത്ത് താഴോട്ട് വെള്ളം പോവില്ല, അതാണ് ഈ വെള്ളം സോക്ക് ചെയ്ത് താഴോട്ട് പോയിട്ട് ഈ ലിത്തോ മാർജിൻ്റെ ബോർഡർ, ലിത്തോ മാർജിൻ്റെ പ്രൈമറി കോൺസ്റ്റിറ്റ്യൂൻ്റ് എന്ന് പറയുന്നത് വെതേഡ് റോക്കും ക്ലേയുമാണ്, ചൈന ക്ലേ എന്ന് തന്നെ പറയാം. അതായത് അത്രയും ഫൈൻ പാർട്ടിക്കിളാണ്, 2 മൈക്രോൺ സൈസാണ്. ഇത്രയും സാധനങ്ങൾ അവിടെ വരുമ്പോൾ ഒരു ലൂബ്രിക്കേഷൻ ഇഫക്റ്റ് വരും, സംഭവം താഴോട്ട് വരും. 22 ഡിഗ്രി എന്നൊരു സ്ലോപ്പ് എന്നൊരു മാജിക് നമ്പറുണ്ട്. ആ 22 ഡിഗ്രി സ്ലോപ്പിൽ കവിഞ്ഞ ഒരു പ്രദേശത്തും നമ്മൾ ഒരു വാസയോഗ്യമാണെന്ന് തീരുമാനിക്കരുത്, ബാൻ ചെയ്യണം. അല്ലെങ്കിൽ എഴുതി വാങ്ങിക്കണം, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ താമസിക്കാൻ പോവുകയാണ്. ഇങ്ങനെയാണ് ചില പോളിസി ചേഞ്ചസ് സർക്കാർ നടപ്പാക്കേണ്ടത്.